എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ചിക്കൻ ടിക്ക മസാല. വളരെ ടേസ്റ്റാണ്, അടിപൊളി. നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുന്ന എപ്പോഴും ഒരേ കറികൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉള്ള ഒരു കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ടിക്ക മസാല. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 600 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇല്ലാതെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനോട്ടുള്ള ടിക്കക്കുള്ള മസാല ചേർക്കാം. അതിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത്, ഇനി 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 2 ടീസ്പൂണ് തൈരും കൂടി ചേർത്ത്, അതിനുശേഷം ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ സമയം ഇതൊന്ന് അടച്ചു വെക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ സമയം ഇതൊന്ന് റെസ്റ്റിൽ വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള ഒരു പേസ്റ്റാണ് നമ്മൾ മിക്സിയിൽ നിറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് 2 സവാള, 2 പച്ചമുളക്, 2 തക്കാളി അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് നിറച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ സമയമായിട്ടുണ്ട്. അതിന് കടായി വെച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഓരോ പീസ് പീസായിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുകളിലല്ലാതെ ഒരുമിച്ചിടുകയാണെങ്കിൽ മുകളിലൊന്നാവാതെ അടിയിൽ ഭാഗത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊരു പുറം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ പുറം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്കിയുള്ള വേവ് കുറവുണ്ടെങ്കിൽ നമുക്കത് കറിയിലിട്ടിട്ട് തന്നെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നേരത്തെ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വാട്ടി, അതായത് ഇതിൻ്റെ ഉള്ളിരിയും തക്കാളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറും. അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാല ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ പച്ചമണമൊക്കെ മാറി. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ടിക്ക ആഡ് ചെയ്യാം. ടിക്ക ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ ടിക്കയിലോട്ട് ഈ ഗ്രേവിയുടെ മസാലയൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയം ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ളൊരു കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനമായിട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂണോളം ജീരകപ്പൊടിയാണ് കേട്ടോ, അതും കൂടി ചേർക്കുക. പിന്നെ അവസാനമായിട്ട് ചേർക്കുന്നത് ഈ ഫ്രഷ് ക്രീമാണ്. ഇതും കൂടി ചേർത്ത് വരുമ്പോൾ അത് കറിക്ക് ഒരു പ്രത്യേക ഒരു കൊതിപ്പിക്കുന്ന ഒരു മണം കൂടി വരും. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും. Bye-bye.